നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കും കാക്കനാടിനും ഇടയ്ക്കുള്ള ഒരു വില്ലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ ഈ വീട് പരിചയപ്പെടുത്താനായിട്ടാണ്. അതായത് 4.5 സെൻറ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന വീടാണ് ഈ കാണുന്ന വീട്. ഓക്കെ, നമുക്ക് ഈ വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാറിംഗ് റോഡിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ടെയില് കട്ട് വിരിച്ച റോഡാണ് ഈ കാണുന്നത്. നമുക്ക് അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണിത്. നമുക്ക് ഈ വീടിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു ലക്ഷറി വീട് തന്നെയാണിത്. നമുക്ക് ഇതിൻ്റെ ഏകദേശം ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഇതിൻ്റെ കോമ്പൗണ്ട് തുടങ്ങുന്നത്. ഇവിടെ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ഇത് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഗാർഡൻ വർക്കുകളും നല്ല രീതിയിൽ തന്നെയാണ്, മനോഹരമായ വർക്കുകളാണ് ചെയ്തത്. ഇതിൻ്റെ ഗേറ്റ് ഈ രീതിയിലുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്ലൈഡിംഗ് ടൈപ്പ് ഗേറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ റോഡ്, അതായത് റോട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു റോഡ് ടാറിംഗ് റോഡാണ് ഈ കാണുന്നത്. ഈ ടാറിംഗിൽ നിന്ന് നോക്കുന്ന, അതായത് ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് ഈ വീട്. ശരിക്കും ഈ വീട് നമുക്ക് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ മെയിൻ ഡോറെല്ലാം കിഴക്കോട്ട് ദർശനമാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കട്ട വിരിച്ച്, കടപ്പ കല്ലെല്ലാം വിരിച്ച് ഇരിക്കുന്ന ഒരു മുറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗം വരെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ്, ഇത്രയും ആണ്. നമുക്ക് ആ സൈഡിൽ കൂടെ ഇത്രയും ഒരു 2 പേർക്ക് നടന്നുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടാപ്പുകൾ, ഒരു 2 ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഇവിടെയൊക്കെ നമുക്ക് നേരെ ഒരു 2 വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം LED സ്പോട്ട് ലൈറ്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർച്ച്, ഈ രീതിയിലുള്ള ഒരു ഫോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിവിടെ ഒരു ഫിഷ് ഒക്കെ വളർത്താൻ വേണ്ടിയുള്ള ഒരു ടാങ്ക്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഉള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം LED സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നേരെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഫില്ലറിലെല്ലാം കൊടുത്തിരിക്കുന്ന നല്ല ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ ശരിക്കും ഒരു വുഡ് അതിൻ്റെ വർക്കുകളാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഈ കാണുന്ന വർക്കുകളെല്ലാം. നമുക്ക് മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് മെയിൻ ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈൽസുകളെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഫാനും കാര്യങ്ങളൊക്കെ. ഇവിടെ 3 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്റ്റീലാണ്. ഇവിടെ 2 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം മൾട്ടിവുഡിൽ തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്താണ് ഇതേപോലെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല മൾട്ടിവുഡിൽ തന്നെയുള്ള ഒരു വർക്കുകൾ. അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വാഷേരി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ജാഗ്വറിൻ്റെ ഒരു വാഷ്ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ തന്നെ വർക്കുകൾ. അതുപോലെ തന്നെ താഴെ ഒരു ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഇവിടെയും അത്യാവശ്യം ഫാനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED സ്പോട്ട് ലൈറ്റുകളും. നമുക്ക് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ നമുക്കൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബാറ്ററിയും ഇൻവെർട്ടറൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസും നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഇത്രയും സ്പേസ് നമുക്ക് വേറെ ഉണ്ട് ഇവിടെ. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റീലാണത്. നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് 2 ബെഡ്റൂമാണ് നമുക്ക് താഴത്തുള്ളത്. അതിൽ ഒരു ബെഡ്റൂമിലേക്ക് നമ്മളിപ്പോൾ കയറാണ്. ഇതാണ് ഒരു ബെഡ്റൂം. അത്യാവശ്യം ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ACകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC ഉണ്ട്. ഇവിടെ 2 പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ
ഫാനും കാര്യങ്ങളൊക്കെ എല്ലാ ബെഡ്റൂമിലുണ്ട്. ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു നല്ലൊരു വാട്ട്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഒരു മൂന്ന് പാളിയുടെ ഒരു വാട്ട്ഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒക്കെ നല്ല മെറ്റീരിയൽസ്, എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സെറയുടെ ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടൈൽസുകളെല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ്. അതുപോലെ നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ പ്ലംബിംഗ് ഐറ്റംസ് എല്ലാം ജാഗ്വറാണ്. ഓക്കെ, നമുക്കപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമിലൊക്കെ നമ്മൾ കയറി. ഇനി നമുക്ക് ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട്, അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നമ്മൾ ഈ മറ്റേ ബെഡ്റൂമിൽ കണ്ടു തന്നെ ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല മനോഹരമായി തന്നെ. അതുപോലെ തന്നെ ഫാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എ സി, മറ്റേ റൂമിലൊക്കെ ഉള്ള പോലെ തന്നെ എ സി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട്ഡ്രോപ്പ് നമ്മൾ മറ്റേ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ നല്ലൊരു വാട്ട്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കിവിടെ ഉണ്ട്. ഇവിടെയും നമ്മൾ മറ്റേ ബാത്റൂമിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള നല്ല എല്ലാ മെറ്റീരിയൽസും അങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ബെഡ്റൂം വീണ്ടും നമ്മൾ ഇനി നേരെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കണ്ടാ, ഇതാണ് ഓപ്പൺ കിച്ചൺ. കിച്ചനാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കണ്ടാ, നല്ല കബോർഡ് വർക്കുകളെല്ലാം നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിങ്കും രണ്ട് ടാപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്താണെങ്കിലും ബോക്സൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടാ, ഇവിടെ എല്ലാം നല്ല എല്ലാം നല്ല ക്വാളിറ്റിയോട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ ആ വീട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. കണ്ടാ, ഓ ഇത് നമുക്ക് ഓ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അകത്തേക്ക് ഇത് അടഞ്ഞു പോയിക്കോളൂന്ന് എനിക്ക് തന്നെ. ഉണ്ടോ? ഓക്കെ. കണ്ട, ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ചിമ്മിണിയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ട ഇതിൻ്റെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും നല്ലൊരു നമുക്ക് ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടാ, നമ്മുടെ സി സി ക്യാമറ എല്ലാം എല്ലാം അതിൻ്റെ കോമ്പൗണ്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോണിറ്റർ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, കോമ്പൗണ്ടിലും ഇതിൻ്റെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് കോമ്പൗണ്ടിലൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ നേരെ ഒരു നല്ലൊരു ബർക്കേരിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ഡോറ് നമുക്ക് കണ്ടിട്ടുണ്ട്, നല്ല ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഇത്രയും സ്പേസ് നമുക്കവിടെ കിട്ടും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം മറച്ചു കളഞ്ഞൊക്കെ പോളി കാർബണും അതുപോലെ തന്നെ ജി എസ് ഷീറ്റും സ്കോർ ട്യൂബൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ള ഡോറാണ്, നല്ല ഡോറാണ് കൊടുത്തേക്കണേ. അതിനാണ്ട് ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കണ്ടാ, ഇനി അപ്പോൾ നമ്മളിപ്പോൾ താഴത്ത് ബെഡ്റൂമും കാര്യങ്ങളും അതുപോലെ തന്നെ കിച്ചനും എല്ലാം കണ്ടു. ഇനി നമുക്ക് നേരെ ഏറ്റവും മുകളിലത്തെ കാര്യങ്ങളൊന്ന് കാണാം. ഇവിടെ ടഫും ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടാ, ഇവിടെ ഈ സൈ വാളിലെല്ലാം കൊടുത്തിരിക്കുന്ന നല്ല ഡിസൈൻ, നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കണ്ടാ, ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ഒരു ജനലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ നല്ല ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കൊണ്ട് അവിടെയും ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റഡി റൂം, നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനോ അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാനുള്ള ഒരു ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല മൾട്ടിവുഡി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബെഡ്റൂമിലേക്ക് കയറാം. ഉണ്ടാ, ഇവിടെയും കയറുമ്പോൾ തന്നെ നേരെ ഒരു നല്ലൊരു വാട്ട്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു എ സി ഉണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. മനോഹരമായ വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കയറിയിരിക്കുന്നത് മുകളിലുള്ള ആദ്യത്തെ റൂം, മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെ നമ്മൾ ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ നേരെ ഈ സൈഡും നമുക്ക് തുറക്കാൻ പറ്റും. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങനെ പുറത്തേക്ക്, കണ്ട ഇവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്, ചെറിയൊരു ബാൽക്കണിയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു വില്ലകളാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് മറ്റു ഇതെല്ലാം കാണാൻ നോക്കാം. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ.
നമ്മൾ മറ്റുള്ള റൂം ബെഡ്റൂം ബാത്റൂമിലെല്ലാം കണ്ട പോലെ തന്നെയുള്ള മൊത്തം മെറ്റീരിയൽസ് എല്ലാം എല്ലാം ജാഗ്വറിൻ്റെ ആണ് അതിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇവിടെയും നമുക്ക് ഇവിടെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എ സി കൊടുത്തിട്ടുണ്ട്, ഫാനുണ്ട്, നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ മൂന്ന് പള്ളിയുടെ ജനലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു നല്ലൊരു വാട്ടറോപ്പാണ്, വലിയൊരു വാട്ടറോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടുത്തെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നത് സെറയുടെയാണ്. ബാക്കി ബാത്റൂം ഫിറ്റിങ്സും അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം ജാഗ്വറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു ഓപ്പൺ ടെറസാണ് ഉള്ളത്. ഇത് നമുക്ക് ഇവിടെ അത്യാവശ്യം നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഒരു പവർ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോറ് ഇത് തുറന്ന് കഴിഞ്ഞാൽ നേരെ നമുക്ക് മുകളിലേക്ക് വേണി ഒന്ന് കയറി നോക്കാം. ഇത് ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന ഒരു സ്റ്റെയറാണ്. കൊച്ചു കുട്ടികൾക്കോ പ്രായമായവർക്കൊക്കെ കയറി കയറാൻ കുഴപ്പമില്ല. മുകളിലൊന്ന് കയറി നോക്കാം നമുക്ക്. അപ്പോൾ മുകളിൽ ഇതാണ് ഇവിടുത്തെ ഉണ്ടോ. ഇവിടെ നമുക്ക് ഒരു സോളാറ് ഉണ്ടോ, സോളാറ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടോ, ഉണ്ടോ ഇവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട്. 500 ആയിരത്തിൻ്റെ ടാങ്കാണ്, രണ്ട് ടാങ്ക്, 500-ൻ്റെ വെച്ച് രണ്ട് ടാങ്കുകളാണ് കൊടുത്തേക്കണത്. നല്ല ഒരു ടാങ്കാണ് വെച്ചിരിക്കുന്നത്. മൊത്തം 1000 ലിറ്ററാണ് മൊത്തം ഉണ്ടോ ടാങ്ക്. ആ രണ്ടെണ്ണം ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ആ ഈ ഭാഗം വരെയാണ് കണ്ടത്. ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു താഴത്ത് ഉണ്ടോ. ഇത് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ. നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മൂന്ന് പള്ളിയുടെ ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ. ഇവിടെ അതുപോലെ തന്നെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ഇവിടെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോറ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു ബാൽക്കണിയിലേക്കാണ്, ഫ്രണ്ട് ബാൽക്കണിയിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല ഒരു ബാൽക്കണിയിൽ ഉണ്ടോ. ഇവിടെ ടഫം ഗ്ലാസ്സുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ട സീലിംഗ് വർക്കുകളൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ടഫം ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ സൈഡിൽ കൂടെ പോയിരിക്കുന്ന ടാറിംഗ് റോഡാണ്, മെയിൻ റോഡാണ് അതിലെ പോകുന്നത്. അവിടുന്ന് നേരെ വന്നിട്ട് നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് ഈ റോഡ് തിരിയാണ് കണ്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വില്ലകളാണ്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനുകളിലും പല ബഡ്ജറ്റിൻ്റെ വീടുകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എറണാകുളം ജില്ലയിലാണ്, കളമശ്ശേരിക്കും കാക്കനാടും മെടുക്കാണ് ഉള്ളൊരു വില്ലയിലാണ്. നമുക്ക് ഇവിടുന്ന് സീപോർട്ട് റോഡ് അതുപോലെ തന്നെ എടപ്പള്ളിയിലേക്കൊക്കെ നമുക്കൊരു 3-4 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. അപ്പോൾ ഇത് മൊത്തം 4.5 സെൻറ് സ്ഥലമാണ്. 4.5 സെൻറ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന വീടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. പക്ഷേ വില നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.